നമുക്കറിയേണ്ടത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണോ മത്സരം? ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ശക്തമായൊരു ത്രികോണ മത്സരമാണ് ഇവിടെ കൃത്യമായി പ്രതീക്ഷിക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ സി പി ഐ എമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും എന്ന് തന്നെയാണ് പറയുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തി അഗ്രഹാരത്തിനുള്ളിലാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് വളരെ വേറിട്ട ഒരു സ്ഥലമാക്കുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും മനോഹരമായ ഗ്രാമീണ മേഖലകൾ ഉള്ള പാലക്കാട് ലോക്സഭ, മലമ്പുഴ ഡാമും പാലക്കാട് ടൗണും അതുപോലെ തന്നെ പട്ടാമ്പി, ഷൊർണൂർ തുടങ്ങിയ എല്ലാ മേഖലകളും ഉൾപ്പെടുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ കുറി ഇവിടെ കോൺഗ്രസ് അട്ടിമറി വിജയമാണ് നേടിയത് വി കെ ശ്രീകണ്ഠനിലൂടെ. 11,000 വോട്ടുകൾക്കാണ് എം വി രാജേഷിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2009 യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച സമയത്ത് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സതീശൻ പാച്ചേനിയെ 1820 വോട്ടുകൾക്കായിരുന്നു എം വി രാജേഷ് പരാജയപ്പെടുത്തിയത്. ഡിവൈഎഫ്ഐയുടെ മുൻ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന എം വി രാജേഷിന്റെ ഒരു വലിയ ഒരു ധീരോദാത്തമായ പോരാട്ടമായിരുന്നു അന്നെങ്കിൽ. 2014 വീരേന്ദ്രകുമാറിനെ, എം ബി വീരേന്ദ്രകുമാറിനെ 1,05,030 വോട്ടുകൾക്കായിരുന്നു എം ബി രാജേഷ് പരാജയപ്പെടുത്തിയത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും സി പി ഐ എമ്മിന്റെ കയ്യിൽ നിന്നും നഷ്ടമായി. ഇവിടെ ബി ജെ പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് സി കൃഷ്ണകുമാർ എന്ന ജനകീയനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മലമ്പുഴയിലാണ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മലമ്പുഴയിൽ 2 സ്ഥാനത്തെത്തിയത് സി കൃഷ്ണകുമാറാണ്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് 218,000 വോട്ടുകളായിരുന്നു. വി കെ ശ്രീകണ്ഠൻ നേടിയതിനേക്കാൾ 1,50,000 വോട്ടിന്റെ വ്യത്യാസം കുറവ്. എന്നാൽ ഇക്കുറി ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി വർദ്ധിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ച മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലം. പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എം എൽ എ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിൽ അവിടെ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചാൽ തീർച്ചയായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ബി ജെ പിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഉള്ളടുത്ത് സമഗ്രാധിപത്യമാണുള്ളത്. കൽപ്പാത്തിക്കുള്ളിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ വളരെ വർധനവോടുകൂടി കഴിഞ്ഞ തവണ ഇ ശ്രീധരന് ഏകദേശം ഒരു ഘട്ടത്തിൽ 9,000 വോട്ടിന്റെ വരെ ലീഡ് ലഭിച്ച സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ശക്തമായൊരു ത്രികോണ മത്സരമാണ് ഇവിടെ കൃത്യമായി പ്രതീക്ഷിക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ സി പി ഐ എമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും എന്ന് തന്നെയാണ് പറയുന്നത്. സി പി ഐ എമ്മിന് ഇവിടെ വേണ്ടി മത്സരിക്കുന്നത് വിജയരാഘവനാണ്. നമുക്കറിയാം മുൻ എൽ ഡി എഫ് കൺവീനറായ വിജയരാഘവൻ, അദ്ദേഹമാണ് ഇവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി വി കെ ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി സി കൃഷ്ണകുമാർ. ഇതാണ് പാലക്കാടിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. 2009 ഇവിടെ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അന്ന് അവർക്ക് കിട്ടിയ വോട്ട് 136,000. 2014 ആയപ്പോൾ സി കൃഷ്ണകുമാർ ആ വോട്ടിനെ 180,000 2019 ആയപ്പോൾ 218,000 ഉയർത്തി. നമുക്കറിയേണ്ടത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണോ മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ, ഇതാണ് നമ്മൾ ചോദിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അഗ്രഹാരത്തിനുള്ളിൽ പോലും കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ അധിക ശക്തിയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസിന്റെ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലെ വൈകാരികമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു.